പ്രതീക്ഷയും ഭയവും ഉണ്ടാകാം. അതുകൊണ്ട് അതിന്ന് വല്ലാതെ ഒഴിഞ്ഞു മാറി ഒന്നാമത്തെ വിഭാഗം ആളുകളാവുക. അല്ലെ, തോബ തേടുമ്പോൾ ഷർത്തുകൾ ഒരുപാടുണ്ട്, ഷർത്തുകൾ ഒരുപാടുണ്ട്. തോബ സ്വീകരിക്കാത്ത സമയങ്ങളുണ്ട്. മഹാന്മാർ പറയാ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോബ സ്വീകരിക്കാത്ത രണ്ട് സമയങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് രണ്ട് സമയങ്ങൾ, ഒന്ന് മരിക്കാൻ പോകുന്ന സമയം, മാലം യുഗർഗർ എന്ന് പറയുന്നത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അവൻ്റെ തോബ സ്വീകരിക്കപ്പെടും. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ്, അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പം പടച്ചിറപ്പേ, ഞാൻ നന്നാവട്ടാ, ഞാൻ ഇനി തെറ്റൊന്നും ചെയ്യൂല, എൻ്റെ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് തരണേ എന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ അവനിങ്ങനെ തോബ തേടിയിട്ട് യാതൊരു കാര്യമില്ല. അവൻ്റെ ആ സമയത്തിലുള്ള തോബ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒരു സമയം അതാണ്. മറ്റു സമയം ഏതാ? സൂര്യൻ പടിഞ്ഞാറുദിക്കുക. അതെപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുക? ഖിയാമത്ത് നാളിൻ്റെ അവസരത്തിൽ. സൂര്യ ഇപ്പോൾ ഉടുന്ന ഉദിക്കണേ, കിഴക്കുന്നല്ല സൂര്യ ഉദിക്കുന്നത്, അല്ലേ? കിഴക്ക് ഭാഗത്ത് നിന്നല്ലേ സൂര്യൻ ഉദിക്കുന്നത്? കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യ ഉദിക്കും അല്ലേ. ഖിയാമത്ത് നാളിൻ്റെ അവസരത്തിൽ പടിഞ്ഞാറ് നിന്ന് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ തോബ തേടിക്കഴിഞ്ഞാൽ അവൻ്റെ തോബ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഈ രണ്ട് സമയങ്ങളിലുള്ള തോബ അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ സമയത്തൊന്നും തോബ തേടാതെ, അതാണ് ഞാൻ പറഞ്ഞൊരു സമയം, മുഹറം, ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പറയാൻ നിൽക്കണ്ട. ഞാൻ പുതുവത്സരത്തിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞതാണ്. അപ്പോൾ ഈ ആ സമയത്ത് ഉള്ള ഈ സമയം നന്നാവാൻ പറ്റിയ സമയമാണ്. മുഹറത്തിൻ്റെ സമയം നന്നാവാൻ പറ്റിയ സമയമാണ്. അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറയാണ്ട് അല്ലേ, തോബയുടെ ഷർത്തുകളൊക്കെ. അപ്പോൾ ചിലർ ചോദിക്കും, ഉസ്താദെ തോബയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം അല്ലെ, നരകത്തെ തൊട്ട് നമ്മൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? തോബ തേടണം, നല്ല ആത്മാർത്ഥതയോടുകൂടെ സൽക്രമങ്ങൾ തേടണം. നരകം എന്ന് പറയുമ്പോൾ ഭയാനകമായ കുണ്ട് തന്നെയാണ്, വലിയ കുണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ, ഇങ്ങനെ മിഅ്റാജിന്റെ യാത്രയിൽ വാനലോകത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെ ഉണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കണം, ആരാണാ നിൽക്കുന്നത്? കാരണം എല്ലാ മലക്കുകളും ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഒരു മലക്ക് മാത്രം എന്ത് ചെയ്യണില്ല, ചിരിക്കണമൊന്നുമില്ല, ഭയങ്കര സങ്കട മുഖത്ത്. ഒരു മലക്കിൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടം. അപ്പൊ ആ മലക്കിനോട് ലോകത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഏ മലക്കേ, എന്താണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ ഒരുപാട് മലായിക്കത്തിനെ കണ്ടു, ആ മലായിക്കത്തൊക്കെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. നീ മാത്രമെന്തേ ഇങ്ങനെയാവുന്നത്, ഇങ്ങനെ ആയത് എന്ന് ആ മലക്കിനോട് ചോദിക്കുമ്പോൾ, അതൊക്കെ മിഅ്റാജിൻ്റെ യാത്രയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ആ ചരിത്രങ്ങൾ സഹാബത്തിന് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പം ആ മലക്ക് പറയാണ്, ഞാൻ നരകത്തെ കാക്കുന്ന മലക്കാണ്, ഞാൻ മാലിക്കാണ്, മാലിക് അലൈഹിസ്സലാമാണ്. ഞാൻ അറിയാതെ ഒരു പ്രാവശ്യം നരകത്തെ കണ്ടുപോയി. ഞാൻ അറിയാതെ മലക്ക് കാവൽ നിൽക്കണ മലക്ക് പുറത്താലുണ്ടാവുക, നരകത്തിനല്ല ഉണ്ടാവുക. അപ്പം നരകത്തിന് കാവൽ നിൽക്കുന്ന അല്ലേ, ഒരു പിന്നെ നമ്മളെ എ ടി എം കൗണ്ടറിൻ്റെ മെഷീനിൽ അവിടെ കാവൽ നിൽക്കുന്ന ആളുകളൊക്കെ പുറത്താ നിൽക്കുക, ഉള്ളിൽ കയറി നിൽക്കൂലല്ലോ. എന്നതുപോലെ തന്നെ ഈ മലക്ക് പുറത്തിങ്ങനെ നിൽക്കുകയാണ് മാലിക് അലൈഹിസ്സലാം. അപ്പോൾ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളിങ്ങനെ സങ്കടകരമായൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അറിയാതെ നരകത്തെ ഒന്ന് കണ്ടുപോയി. അള്ളാഹുവിൻ്റെ റസൂലെ, അന്ന് മുതൽ എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ടില്ല. എൻ്റെ സങ്കടങ്ങളെല്ലാം മാഞ്ഞുപോയി, എൻ്റെ സന്തോഷങ്ങളെല്ലാം മാഞ്ഞുപോയി ആ നരകത്തെ കണ്ടതിന് ശേഷം. അവിടെയുള്ള ആളുകളുടെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ടില്ല, അന്ന് മുതൽ ഞാൻ ചിരിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂലേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്.
അല്ലേ? ആ നരകത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കത്രേ. ആ നരകത്തിലുള്ള ഒരവസ്ഥ എന്താ, അങ്ങനെ കത്തി ചാമ്പലാവുകയാണ് നരകത്തിൻ്റെ അവകാശികൾ. ചിലപ്പോൾ ചില ആളുകളെ ശിക്ഷിക്കും, മറ്റാളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉതിർന്ന് വീണിട്ട് ഒരു ചാല് പോലെ ആവുത്രേ, ഒരു ചാലിങ്ങനെ നമ്മളെ തോടക്കല്ലേ അതുപോലെ ഒരു ചാല് പോലെ ഇങ്ങനെ ആ കണ്ണുനീര് വറ്റിയിട്ട് അവരുടെ കണ്ണിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കണം. അത്രയും വലിയ ഭയാനകരമായ നാറുൽ ലഹബ് എന്ന തീക്കുണ്ടാരം, ആ തീക്കുണ്ടാരത്തെ തൊട്ട് നമ്മൾ റബ്ബിനോട് കാവില് തേടേണ്ടതുണ്ട്. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ആ നരകത്തിലേക്ക്, സ്വർഗത്തെ തൊട്ട് വഴുതി നരകത്തിലേക്ക് വീഴാനുള്ളൊരു കാരണമാണ് തെറ്റിങ്ങനെ ചെയ്യുക, സങ്കടമില്ലാതിരിക്കുക, തെറ്റിങ്ങനെ ചെയ്യുക, ഖേദമില്ലാതിരിക്കുക, വീണ്ടും തെറ്റാവർത്തിക്കുക. വലായബുക്കി, അവന് കരയൊന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ്, സ്വർഗത്തെ തൊട്ട് വഴുതി വീണ് നരകത്തിലാണെന്ന് മഹാന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കണം. തൗബയുടെ ഷർത്തുകൾ പലപ്പോഴായിട്ട് ഞാൻ വിശദീകരിക്കാറുണ്ട്. തൗബയുടെ ഷർത്തുകൾ മൂന്ന് ഷർത്തുകളാണ്, അടിമയും ഉടമയും തമ്മിലാണെങ്കിൽ തെറ്റുകൾ ഞാനറിയാതെ എന്തൊക്കെ ചെയ്തു കൂട്ടി അല്ലേ. റബ്ബിന് എന്തെയില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും, അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാനും അള്ളാഹുവും തമ്മിലുള്ള ഉടമ്പടിയാണെങ്കിൽ അതിൽ വല്ല ലംഘനവും ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ, മൂന്ന് ഷർത്തുകളാണ് മഹാന്മാർ പറയുന്നത്. ഇമാം നബവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ റിയാദ് സ്വാലിഹിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ ഏതോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് തൗബയുടെ തെറ്റുകൾ പൊറുപ്പിക്കാനുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇൻഷാല്ലാ ഇന്ന് പറയുന്നത്. അത് എളുപ്പമുണ്ട് പറഞ്ഞു പോകും. ഒന്നാമത്തത് ഖേദമുണ്ടാവുക തന്നെ, അയ്യുന്തമാലാ ഫീലിഹ, ചെയ്ത തെറ്റിൻ്റെ മേലിൽ ഇങ്ങനെ ഖേദമുണ്ടാവുക. രണ്ടാമത്തത് എന്താണ്, അയ്യാസിമ അല്ലാ യഊദ ഇലൈഹ അബദ, കാലാകാലം ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിക്കുക. ഐ അഖ്ലി അനിൽ മഅസിയത്തി, ദോഷത്തെ തൊട്ട് പറിച്ചു കളയുക, ഒരിക്കലും ഞാൻ ആ ദോഷം ചെയ്യൂല എന്ന് ഉറപ്പിക്കുക. ഈ മൂന്ന് ഷർത്തുകളാണ്. റബ്ബും അടിമയും ഉടമയും തമ്മിലുള്ള തെറ്റുകളാണെങ്കിൽ നാം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്ത് മലയാളത്തിൽ ഇതുവരുന്നാൽ മതി, അറബിയിൽ ഇതുവരക്കണമെന്നില്ല. പടച്ചറബിൻ്റെ എല്ലാ ഭാഷയും അറിയാലോ. മലയാളത്തിൽ നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ നമ്മളൊക്കെ മലയാളത്തിൽ ഇതുവരക്കാറില്ല. അതുപോലെ തന്നെ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അകത്തെ പള്ളിക്ക് ഇരുന്നു കൊണ്ട്, ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് നല്ല ഖിലാസോടുകൂടെ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ പൊരുത്തപ്പെടിക്കുക മലയാളത്തിൽ, പടച്ചറബേ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുണ്ട്. പടച്ചറബേ ഒരു പുതിയ വർഷമാണ് ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. റബ്ബേ ഈ വർഷത്തിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് ആളുകളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നീ പൊറുത്തു തരണേ എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അള്ളാഹു പൊറുത്തരും. ആ മനസ്സിലാക്കിയ ഖേദവും ആ സങ്കടവും കണ്ണിന്ന് കണ്ണുനീരൊലിപ്പിക്കുക. മഹാന്മാർ പറയുന്നുണ്ട്, കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കരയിൽ സുന്നത്താണ്. തോപ തേടുമ്പോൾ, അതല്ലെങ്കിൽ ദ്വാരിക്കുമ്പോൾ നമുക്ക് കരച്ചിലൊന്നും വരുന്നില്ല. എന്നാൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കരയാം, അതും ഈ പിന്നെ ഈ ദ്വായിൻ്റെ ഒരു മര്യാദയാണ്. അത് കരയന്നെ ഉണ്ടാക്കി കരയാം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കരച്ചിലിങ്ങനെ വന്നോളൂ. മനസ്സിലായോ? അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.